വടകരയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് തലശ്ശേരി മുൻ നഗരസഭാംഗവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന സി ഒ ടി നസീർ. സോളാർ സമരകാലത്ത് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽപ്പെട്ട നസീർ പിന്നീട് സി പി എമ്മുമായും അകന്നു. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയും നസീർ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. സി പി എമ്മിൽ തുടങ്ങി നാടകീയ രാഷ്ട്രീയ സംഭവങ്ങളിലൂടെ കടന്നാണ് സി ഒ ടി നസീർ ഇന്ന് രാഷ്ട്രീയത്തിൽ നേരിട്ട് കൈനോക്കാൻ ഒരുങ്ങുന്നത്. തലശ്ശേരി നഗരസഭാംഗവും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരിക്കെ സോളാർ സമരകാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ പ്രതിപട്ടികയിൽ. പിന്നീട് ഇടത് സർക്കാർ വന്നപ്പോഴേക്കും പാർട്ടിയുമായി അകന്നതിനാൽ പാസ്പോർട്ട് തടഞ്ഞുവെക്കാനടക്കം നടന്ന ബോധപൂർവമായ ശ്രമങ്ങൾ. തെറ്റുകാരനല്ലെന്ന് ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടു പറയാനും മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതാനും നസീർ സമയം കണ്ടെത്തി. കേസുകൾ ഇപ്പോഴും തുടരുമ്പോഴും ഇവയിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടാണ് യുവാക്കൾക്ക് വേണ്ടി പുതിയ കൂട്ടായ്മയുണ്ടാക്കി നസീറിന്റെ ശ്രമങ്ങൾ. അമിതമായ മതം കലർത്തിയും അമിതമായ രാഷ്ട്രീയം കലർത്തിയും ജനങ്ങളിടയിൽ ഉണ്ടാകുന്ന സൗഹാർദ്ദങ്ങൾക്ക് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ അക്രമങ്ങൾ ഒക്കെ ഒരു ഒരു വലിയ അപവാദമാണ് അതിന്. അപ്പം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിരന്തരം ഹർത്താലം എടുക്കുക, ആൾക്കാർ പണിക്ക് പോകുന്നത് ഇല്ലാതെക്കുക, അങ്ങനെയുള്ള കുറേ സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ കൈകടത്തുക, വിമർശിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാനാണ് നസീർ ഒരുങ്ങുന്നത്. നമ്മൾ ജനിച്ച സ്ഥലത്തായിരിക്കുമല്ലോ നമ്മൾ കുറച്ചും കൂടി കേപ്പബിൾ. സി പി എമ്മിന് വൻ സ്വാധീനമുള്ള മേഖലയിലാണ് പഴയ സി പി എം യുവനേതാവ് സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈശ്വരൻ, ന്യൂസ് കണ്ണൂർ.